മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2024 സെപ്റ്റംബർ 7-8 രാത്രി 7 മണിക്ക് മഴവിൽ മനോരമ. നീയും ഭർത്താവും കുട്ടികളും വളരെ സന്തോഷമായി ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നുവെന്ന് ഡൊമിനിക് സർ പറഞ്ഞായിരുന്നു. പിന്നീടെന്ത് സംഭവിച്ചു? ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും താളപ്പിഴകൾ സംഭവിക്കുന്നതിന് കാരണമായി മൂന്നാമതൊരാളുണ്ടായിരിക്കും. ആ തേർഡ് പേഴ്സൺ, അത് സ്ത്രീയാവാം പുരുഷനാവാം, ആ ഒരാൾ മതി ആ കുടുംബം തകരാൻ. അങ്ങനെ രാജീവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണോ ഈശാരി? അയ്യോ അല്ല, ഒരിക്കലുമല്ല മാഡം. എന്റെ രാജീവേട്ടൻ എന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല, മോഹിച്ചിട്ടില്ല. അത് എനിക്ക് നല്ല തീർച്ചയുണ്ട്. പിന്നെ എന്തായിരുന്നു ഷാരിയുടെ റോൾ? ഞാൻ തന്നെ വിളിച്ച് കയറ്റിയതാ ആ യക്ഷിയെ എന്റെ വീട്ടിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്. അതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറയാനോ ഓർക്കാനോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതൊക്കെ. പക്ഷേ മാഡം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഒരിക്കൽ എൻ്റെ കൂട്ടുകാരിയായിരുന്നു ശാരി. ഞാൻ മുന്നിൽ നിന്നാണ് അവളുടെ പ്രേമവിവാഹം നടത്തിക്കൊടുത്തത്. കെട്ടി ജസ്റ്റി ഇവളുടെ കഴുത്തിലെ താലി. അവളുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചു. ആരും തുണയില്ലാതിരുന്ന അവളെ ആത്മഹത്യാശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശരി, ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറണം. ക്രമേണ അവള് കുടുംബത്തിലെ അംഗത്തെ പോലെയായി. ആ സമയത്താ എനിക്ക് അസുഖം ബാധിച്ചത്. ഞാൻ മരണം മുന്നിൽ കണ്ട നാളുകൾ. പക്ഷേ ആ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ ഉൾപ്പെടെയെല്ലാം ശാരി എനിക്ക് വേണ്ടി ഒരുക്കിയ ട്രാപ്പായിരുന്നു. ഞാനില്ലാതായാൽ ഭാവിയിൽ എൻ്റെ രാജീവേണ്ടും കുട്ടികൾക്കും ഒരു തുണ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ തന്നെയാ നിർബന്ധിച്ച് ശാരിയെ രാജീവേണ്ട കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ ചികിത്സിച്ചാൽ മാറുന്ന രോഗമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ശാരിക്ക് ഞാനൊരു തടസ്സമായിട്ട് മാറി. ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നതിന്റെ അവകാശമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്. രണ്ടാളും കൂടി എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കണ്ട. അത് ഞാൻ സമ്മതിച്ചു തരികയില്ല. ശാരികയ്ക്ക് ഞാൻ അറിയാത്തൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാണാത്തൊരു മുഖവും അവൾക്ക് ബാംഗ്ലൂരിൽ ചില അധോലോക സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവൾ പലതും ചെയ്തു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു. രാജീവേണ്ണ എപ്പോഴും എന്നോട് സ്നേഹമാണെന്ന് മനസ്സിലാക്കിയതോടെ ശാരിയുടെ പക രാജീവേണ്ണ നേർക്കായി.